പാല കേസ് നമ്മളിന്ന് വന്നിരിക്കണേന്ന് പറയുമ്പോൾ ഒരു മാപ്പായിട്ടാണ്, ഒരു വെറൈറ്റി മാപ്പാണെന്ന് പറയുമ്പോൾ ഒരു ടാറൊക്കെ ഇട്ട റോഡിലത്തെ ഒരു മാപ്പാണ്. പകുതികൾക്കും അറിയാം അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ ജെറ്റ് ബസ്സിലാണ് പോണത്. പിന്നെ ഗൈസ് 70 സബ്സ്ക്രൈബറായ എല്ലാവർക്കും നന്ദി. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല 70 സബ്സ്ക്രൈബർ ആകുമെന്ന്. ആഗ്രഹം 100 ആക്കണമെന്നാണ്. അപ്പോൾ എല്ലാവരും 100 സബ്സ്ക്രൈബർ ആവാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. എയർ ഗെയിമിംഗ് എന്നല്ല, എയർ ഷോർട്സ് 2.0 എന്നാക്കി. ഇപ്പോഴത്തെ 2 വീഡിയോയിൽ മാത്രമാണ് എയർ ഗെയിമിംഗ് എന്നിട്ടിരിക്കുന്നത്. എയർ ഷോർട്സ് 2.0 എന്നാക്കി. പിന്നെ അതിൻ്റെ പ്രൊഫൈലും മാറ്റി വേറൊരു പ്രൊഫൈലാക്കി. ഇപ്പോൾ 2 മാപ്പ് നിങ്ങൾ പോകേണ്ട മാപ്പ് എന്ന് പറയുന്നത് പെലുംബാങ് ജാമ്പി എന്ന് പറയുന്ന മാപ്പാണ്. പെലുംബാങ് ജാമ്പി മാപ്പ് വഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മാപ്പ് എന്ന് പറയുമ്പോൾ പെലുംബാങ് ജാമ്പിയിലുള്ള ഒരു സ്ഥലമാണ്. 2 മാപ്പ് ലോഡാവണം. 2 മാപ്പ് ലോഡായാലേ ഈ സ്ഥലം എത്തുള്ളൂ. 2 മാപ്പ്. അപ്പം ആദ്യത്തെ മാപ്പ് ലോഡായിട്ട് കാണാം ഗൈസ്. ഗൈസ് ആദ്യത്തെ മാപ്പ് ലോഡായി കഴിഞ്ഞ് അടുത്ത മാപ്പ് ലോഡാവണം. നമ്മൾ അടിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ പിക്കാച്ചിയുടെ മെഗാഡ്രോണിൻ്റെ സ്റ്റിക്കറാണ്. 2 മാപ്പ് ലോഡ് ഇത് കഴിഞ്ഞാലാണ് ആ സ്ഥലം. മിക്കുള്ളവർക്കറിയാം എന്നാലും പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഗൈസ് ചിലവർക്ക് ഈ ഗെയിം പറഞ്ഞൂടെ. ഗെയിമിൻ്റെ പേര് ബസ് സിമുലേറ്റർ ഇൻ്റർനാഷൻ എന്നാണ്. ഞാൻ എൻ്റെ ഒരു ഫാനാണ്. ഞാൻ പണ്ട് തൊട്ടേ കളിക്കും. ഞാൻ മാക്സ് ഗെയിമിംഗ് ആണ്. ഞാൻ പണ്ട് മാക്സ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ബസിലിൻ്റെ ഒരു വീടുള്ള രാജാവെന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ മാക്സ് ഗെയിമിംഗ് കളിക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ ചാനലിൻ്റെ അടിയിൽ പോയി അടിയിൽ നിന്ന് ഞാൻ ലിങ്ക് എടുത്ത് കളിച്ച് നോക്കിയാണ്. അപ്പോൾ എനിക്ക് ആ ഈ ജെറ്റ് ബസ്സേ കിട്ടിയുള്ളൂ. പിന്നെ ഒരു ദിവസം ഞാൻ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. അങ്ങനെ പിന്നെ കുറേ ബസ്സൊക്കെ എടുത്ത് തുടങ്ങി. പിന്നെ ഞാൻ കുറേ ആൾ കഴിഞ്ഞപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇപ്പോൾ തുടങ്ങിയത്. ആദ്യം 2 വീഡിയോ ഇട്ട് ഞാൻ അടുത്ത് 3 ദിവസം മുമ്പേ 2 വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ ബസ് മേടിച്ച് പിന്നെ ഞാൻ പിന്നെയും തുടങ്ങി. ഇങ്ങനെ അപ്പോൾ ഗൈസ് അടുത്ത മാപ്പും കൂടെ ലോഡായിട്ട് വേണം. ഗൈസ് 2 മാപ്പ് ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ച് ദൂരം പോകണം. കറക്റ്റ് അനുസരിച്ച് പോയിട്ട് നേരെ പോയത്. ഈ മാപ്പ് കയറ്റിയൊന്നും വേണ്ട, ഒരു ബസ്സിലുള്ളതാണ്. സ്പീഡ് പോകണം. ഈ ബസ് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നേരെ പോകണം. എനിക്ക് വേറെ ചാനലുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തായിട്ടുള്ളത് ഒരാളും കൂടെ തുടങ്ങിയ ചാനലാണ്, മാസ് എൻട്രി എന്ന് പറയുന്നത്. അത് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പം അത് പോയി. പിന്നെ എനിക്ക് ആ ചാനൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ സമയമൊക്കെ ആയപ്പം എനിക്ക് ചാനൽ തുടങ്ങണമെന്നൊരു ഇത് വന്ന്. അങ്ങനെ ഞാൻ തുടങ്ങിയത് ഒരു ദിവസം. എനിക്ക് സ്കൂളൊക്കെ അടയ്ക്കാറ്, അതാണ് ഞാനിപ്പോൾ വീഡിയോ ഇട്ടോണ്ടിരിക്കുന്നത്. സ്കൂൾ അടച്ച് ഇനി ഒരു പരീക്ഷയും കൂടെ ഉണ്ട് നാളെ. അതും കൂടെ കഴിഞ്ഞാൽ എൻ്റെ സ്കൂൾ അടയ്ക്കും. പിന്നെ ഞാൻ എത്രയിലും പഠിക്കണമെന്ന് വിചാരിച്ച ഗൈസ് ഒരു കാര്യം പറയാൻ പോകുന്നത്. മാപ്പ് അവിടെ നിന്ന് നേരെയാണ്, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വളയണം. അത് പറയാൻ മറന്നു പോയി. ഞാൻ എത്ര പഠിക്കണേന്ന് വിചാരിച്ചാൽ ഞാൻ 5 പഠിക്കുന്നത്. ഇതാണ്.
പിന്നെ എനിക്ക് രണ്ട് അനിയന്മാരൊക്കെ ഉണ്ട്. ഇപ്പം കഴിച്ച സ്ഥലം നമുക്കിപ്പോൾ നേരെ വേണമെങ്കിൽ പോവാം, പക്ഷെ എനിക്ക് ഇപ്പം നേരെ വേണമെങ്കിലും ഇതുവഴി നേരെ വേണമെങ്കിൽ പോവാം, പക്ഷേ ഞാൻ ഇതുവഴിയാണ് പോകണം. ഇതുവഴി ഇങ്ങനെ വളയുമ്പോൾ ഇങ്ങനെ ഒരു മണ്ണൊക്കെ ഇട്ട റോഡാണ്, കണ്ട ഇത് ഓട്ടിക്കാൻ ഒരു സുഖമാണ്. ഈ റോഡും കൂടെ എല്ലാവർക്കും ഓർമ്മ വെച്ചു, ഈ റോഡ് അറിയാത്തവർക്ക്. നല്ലൊരു മണ്ണിട്ട റോഡാണ്, വണ്ടിക്ക് നല്ല സസ്പെൻഷനുള്ള വണ്ടിയാണ്. അതിൻ്റെ ടയറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇമാരൊക്കെ എന്താ അണിയണ തുറപ്പിച്ചിട്ട്. ഇത് വൺ വരിയാണ്, അങ്ങോട്ടേ പോകാൻ പറ്റുള്ളൂ, തിരിച്ചു വരാൻ ഒക്കൂല. അവിടെ നിന്ന് ഇങ്ങോട്ട് പോടയണം. നല്ല ലേറ്റ് ഇട്ടിട്ടുണ്ട്, രാവിലെ കണ്ടാണ് കാണാൻ കാത്ത. ബസ്സിൻ്റെ ഒരു കുഴപ്പം, നമ്മൾ എവിടെയെങ്കിലും വണ്ടി ഇത് കിട്ടാൻ അവിടെ തന്നെ അവന്മാരെ ഒന്നും കയറ്റി. ഇവിടെ ടാർക്കിട്ടുണ്ടല്ലേ. അപ്പം ഇത്രയുള്ള നമ്മളെ ഇടയിലാണ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.